Hello friends, once again welcome back to my YouTube channel. നമ്മൾ ഇന്നി വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് TDS, എന്താണ് TCS and എന്താണ് TAN. ഇത് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് BCOM ടാക്സേഷനിലെ തേർഡ് സെമിസ്റ്ററിലെ സ്റ്റുഡൻസിനായിരിക്കും. അവരുടെ GST എന്ന സബ്ജക്റ്റിലെ ടോപ്പിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. എന്താണ് TDS, എന്താണ് TCS and എന്താണ് TAN. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. फस्ट टॉपिक TDS tax deducted at source. It is one of the way to collect tax based on certain percentage on the amount payable by the receiver on goods and services. Goods or service മേടിക്കുന്ന ആ റിസീവർ എന്തോ ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. ആ എമൗണ്ടിന്റെ സർട്ടൻ പെർസെന്റേജിനെ ബേസ് ചെയ്ത് അടയ്ക്കുന്ന ടാക്സിനാണ് നമ്മൾ TDS അല്ലെങ്കിൽ tax deducted at source എന്ന് പറഞ്ഞിട്ടുള്ളത്. The collected tax is a revenue for the government. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ മേജർ റവന്യൂ കൂടിയാണ്. ഇതാണ് TDS, tax deducted at source എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TCS. TCS refers to tax which is collected by the electronic commerce operator when a supplier supplies some goods or services through its portal and the payment for that supply is collected by the electronic commerce operator. TCS nu parayunnathu endanu? Tax which is collected by the electronic commerce operator. Electronic commerce operator collect the tax aanu TCS nu parayunnathu. Eppozhaanu adu collect cheyyunnathu? When a supplier supplies some goods or services through its portal. ആ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന് ആ ഒരു പോർട്ടലിലൂടെ ഏതെങ്കിലും സപ്ലയർ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ പേയ്മെന്റ് ഫോർ ദാറ്റ് സപ്ലൈ ഈസ് കളക്റ്റഡ് ബൈ ദ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ആ സപ്ലൈ നടത്തുമ്പോൾ അതിന്റെ പേയ്മെന്റും ആ അതേ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെയാണ് കളക്ട് ചെയ്തെങ്കിൽ അപ്പോൾ കിട്ടുന്ന ടാക്സിനെ ആ ടാക്സിനാണ് TCS എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ടാക്സ് വിച്ച് ഇസ് കളക്റ്റഡ്, ആരാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോർട്ടലിലൂടെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ ആ പോർട്ടലിലൂടെ ഏതെങ്കിലും സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ആണെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ പേയ്മെന്റും അതേ പോർട്ടലിലൂടെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അടയ്ക്കുന്ന ടാക്സ് ആണ് TCS എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ് ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ TAN എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10-digit ആൽഫ ന്യൂമറിക് നമ്പർ ആണ്. ഇത് വേണ്ടത് ആർക്കാണ്? ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ 10-digit ആൽഫ ന്യൂമറിക് നമ്പർ ആയ TAN വേണ്ടത്. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ്. ഇത് ചെയ്യുന്നത് എവിടെയാണ്? ഫോം 49B എന്ന സംഭവം ഫില്ല് ചെയ്താൽ മതി. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺലൈൻ വഴി ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഇതായി നമുക്ക് TAN എന്ന നമ്പർ കിട്ടും. അതാണ് ഇത് 10-digit ആൽഫ ന്യൂമറിക് നമ്പർ.